നമസ്കാരം താരൻ കൊണ്ട് ചെവിയുടെ ഇൻഫെക്ഷൻ സെബോറിക് ഡോമറ്റാറ്റിസ് അതിനെ പറ്റിയാണ് ഇന്നത്തെ ടോപ്പിക്ക് അപ്പോൾ ചെവിയുടെ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ചെവിയുടെ ഈ വെളിയിലത്തെ പാട്ടിൻ്റെ ഭാഗത്തിൻ്റെ ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ അത് ഓട്ടൈറ്റിസ് എക്സ്റ്റേണൽ എന്ന് പറയും ഇതിൻ്റെ തോലും സ്കിന്നും ഈ സ്കാൽപ്പിൽ തല ഉള്ള സ്കിന്നും ഒന്നിച്ചാണ് അപ്പോൾ തലയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ താരനുണ്ടെങ്കിൽ അത് ചെവിയിലും വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ താരൻ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ തോലിൻ്റെ ഒരു സ്കെയിലി ലീഷൻ തോലിൻ്റെ മുകളിലത്തെ പാട്ട് ഇങ്ങനെ സ്കെയിലി സ്കെയിലി ആയിട്ട് ഇതുപോലെ ഇളയിളയി വരും അത് ദേഹത്ത് എവിടെയുണ്ടാവാം കൂടുതലും തലയിലുണ്ടാവാം പിന്നെ ഐബ്രോസിലുണ്ടാവാം ഐ ലാഷസിലുണ്ടാകും അതുപോലെ ചെവിയിലും ഉള്ള വരാനുള്ള ചാൻസ് ഉണ്ട് ഇതാണ് താരനെ പറ്റി പറയാനുള്ളത് ഇപ്പോൾ ഇത് ചിലവർക്ക് താരൻ തലയിൽ കൂടുതലായിരിക്കാം അതിൻ്റെ കാരണം എന്താ കാരണം എന്ന് വെച്ചാൽ ഈ സ്കിന്നിൽ തോലിൽ ഒരു പെർട്ടിക്കുലർ ഉണ്ട് ആ ഗ്ലാൻഡ് അതിൻ്റെ സെക്രീഷൻ സെബം ഒരു ഓയിലി ലിപ്പിഡ് പോലെ സെക്രീഷൻസ് ഉണ്ടാവും ഓയിലി സെക്രീഷൻ അത് അവർക്ക് കൂടുതലാണെങ്കിൽ ഇതുപോലെ താരൻ വരാൻ ചാൻസ് ഉണ്ട് എന്നാൽ അവർക്ക് എന്താ ഈ ലിപ്പിഡ് സെക്രീഷൻ കൂടുതലുള്ളത് താരം എന്ന് അവരുടെ ദേഹത്തിൻ്റെ ഹോർമോണൽ ചേയ്ഞ്ചസ് വ്യത്യാസം ഉണ്ടെങ്കിൽ ഇതുപോലെ വരാൻ ചാൻസ് ഉണ്ട് അതും ഒരു കാരണം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഫംഗസ് കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫംഗസ് ഉണ്ട് അതിന് ഉണ്ട് അത് വരുവാണെങ്കിലും താരൻ കൂടാനുള്ള ചാൻസ് ഉണ്ട് അവസാനമായിട്ട് ദേഹത്തിനുള്ള പ്രൊട്ടക്റ്റീവ് മെക്കാനിസം അത് ഇമ്മ്യൂൺ സിസ്റ്റം ശരിയല്ലെങ്കിലും താരൻ കൂടുതൽ വരാനുള്ള ചാൻസ് ഇതാണ് സാധാരണ താരൻ കൂടുതലുള്ള വരാനുള്ള കാരണങ്ങൾ ഇപ്പോൾ അവർ പേഷ്യൻ്റിൻ്റെ കംപ്ലയിൻ്റ് അവർ ചെവിയിൽ എപ്പോഴും ചൊറിച്ചിലുണ്ടെന്ന് വരും അതാണ് ഒന്നാമത്തെ കംപ്ലയിൻ്റ് രണ്ടാമത്തെ കംപ്ലയിൻ്റ് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ചെവിയുടെ ഇൻഫെക്ഷനായിട്ട് വരും എപ്പോഴെന്ന് വെച്ചാൽ ഒരു മാസത്തിന് രണ്ട് പ്രാവശ്യം ആറ് മാസത്തി നാല് അഞ്ച് പ്രാവശ്യം ചെവിയുടെ ഇൻഫെക്ഷൻ ആയിട്ട് വേദനയായിട്ട് വരും അത് നല്ലപോലെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാലും തിരിച്ചു വരും കാര്യം കാര്യമെന്ന് വെച്ചാൽ ചെവിയുടെ ഇൻഫെക്ഷൻ നല്ലപോലെ ട്രീറ്റ് ചെയ്തു പക്ഷേ അതിൻ്റെ കാരണമായ തലയിലുള്ള സ്കില്ലുള്ള താരൻ ട്രീറ്റ് ചെയ്തില്ല അപ്പോൾ താരൻ വീണ്ടും ചെവിയിലോട്ട് ഇറങ്ങി വീണ്ടും അത് ഇൻഫെക്ഷൻ കൊണ്ടുവരും ഇതാണ് മെയിനായിട്ട് രണ്ട് കംപ്ലൈൻ്റ് പേഷ്യൻ്റ് പറയുന്നത് അപ്പോൾ നമ്മൾ പേഷ്യൻ്റിനെ കാണുമ്പം ഒരു വീഡിയോ എൻഡോസ്കോപ്പിട്ട് ക്യാമറ ഇട്ട് അകത്ത് നോക്കുമ്പോൾ ഇൻഫെക്ഷൻ ഇല്ലാത്ത സമയമാണെങ്കിൽ നമുക്ക് നമുക്കിങ്ങനെ എല്ലോ സ്കെയിലി ലീഷൻസ് ആയിട്ട് കാണാം അകത്ത് താരനായിട്ട് കാണാൻ പറ്റും പക്ഷേ സാധാരണ അങ്ങനെ വരണം എന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ഇൻഫെക്ഷനായിട്ട് ഇവിടെ തൊടവും വേദനയായിട്ട് കുറച്ച് പഴുപ്പായിട്ട് വരും അത് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ചിലപ്പോൾ ഇതുപോലെ കാണുന്നത് സ്ട്രേറ്റ് ഫോർഡായിട്ട് വരാനുള്ള ചാൻസസ് കുറവാണ് പക്ഷേ ക്രോണിക് കേസാണ് ട്രീറ്റ്മെൻറ്റിലേക്ക് കഴിഞ്ഞിട്ട് വരുവാണെങ്കിൽ ഇതുപോലെ കാണാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഈ താരൻ്റെ ട്രീറ്റ്മെൻറ് നോക്കാം അപ്പം മാത്രമല്ല ഈ ക്യാമറ ക്യാമറ ചെവിക്കകത്ത് നോക്കുമ്പോൾ ഒരു യെല്ലോ ഇഷ്യു സ്കെയിലി ലീഷൻ മാത്രമല്ല തലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്നതുകൊണ്ട് ഈ ചെവിയുടെ ബാക്കിലും ഈ ഫോൾഡിൻ്റെ അവിടെയും ഇതുപോലെ ലീഷൻസ് ഉണ്ടാവും അവിടെ അവർ ചൊറച്ചിലുണ്ടാവും എന്ന് പറയും ഇതാണ് രണ്ട് മെയിനായിട്ടുള്ള കംപ്ലൈൻറ്റ് അപ്പോൾ അവർ പ്രസൻറ്റ് ചെയ്യുന്ന രണ്ട് രീതിയിലാണ് ഒന്ന് അക്യൂട്ട് ഇൻഫെക്ഷനായിട്ട് വരാം ഇല്ലെങ്കിൽ നേരെ ക്രോണിക് സ്റ്റേജിൽ താരനെ ആയിട്ട് ഇച്ചിങ് ആയിട്ട് വരാം ഇൻഫെക്റ്റീവ് സ്റ്റേജിൽ വരുവാണെങ്കിൽ ഉണ്ടെങ്കിൽ പഴുപ്പേക്ക് നല്ലവരെ ക്ലീൻ ചെയ്ത് ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്കും കൊടുത്ത് വേദനയ്ക്ക് കുറച്ച് കഴിഞ്ഞ് വേണം താരൻ ട്രീറ്റ് ചെയ്യാൻ അപ്പോൾ ഈ ഇൻഫെക്ഷൻറ്റീവ് സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ താരനെ ട്രീറ്റ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ അത് മാത്രമാണ് ഈ ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫെക്റ്റീവ് സ്റ്റേജിന് പറ്റിയല്ല അതിന് പ്രത്യേകം വീഡിയോ ഉണ്ട് അക്യൂട്ട് ഓട്ടേറ്റിസ് എക്സ്റ്റാണെന്ന് പറഞ്ഞ് അത് നോക്കിയാൽ അതെങ്ങനെ ട്രീറ്റ് ചെയ്യും പല രീതി ട്രീറ്റ്മെൻറ്റ് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് താരനെ എങ്ങനെ ട്രീറ്റ് ചെയ്യും ആ ഇൻഫെക്റ്റീവ് സ്റ്റേജ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ചെവിയിൽ ഒരു ലോഷൻ ഇടും ഒരു ഓയിൻമെൻറ്റ് ഇടും അത് ഡെയിലി രണ്ട് നേരെങ്കിലും വേണം ഡെയിലി വേണം രണ്ടാഴ്ചത്തേക്ക് അത് ഈ ഓയിൻമെൻ്റ് ഇടുന്നതെന്ന് വെച്ചാൽ മൂന്ന് ഡിഫറെൻ്റ് ലോഷൻ ചേർന്നിട്ടാണ് ഈ ഈ ഓയിൻമെൻറ്റ് ഉണ്ടാക്കുന്നത് അത് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ തലയിലുള്ള സ്കാൽപ്പുള്ള സ്കിന്നിലുള്ള താരനെ ട്രീറ്റ് ചെയ്യണം അതെങ്ങനെ ട്രീറ്റ് ചെയ്യും അതിന് തലയിലെ സ്കിന്നിൽ ട്രാക്റ്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ മൂന്ന് ലോഷൻ വാങ്ങിക്കണം ഒന്ന് ഈ സാലിസിലിക് ആസിഡ് ആസിഡുള്ളൊരു ലോഷനും രണ്ട് സ്റ്റീറോയിഡ് ഉള്ളൊരു ലോഷനും മൂന്ന് ഫംഗസ് ഉള്ള ഫംഗസിൻ്റെ എതിരെയുള്ള ആൻറ്റി ഫംഗൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ലോഷൻ മൂന്നെണ്ണം വാങ്ങിക്കണം കാര്യം എന്താ ഒരു കാരണം ഫംഗസാന്ന് നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ കാരണം ഇമ്മ്യൂൺ പ്രോബ്ലം പ്രോബ്ലമാന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റീറോയിഡ് കൊടുത്തു മൂന്നാമത്തെ ചൊറിച്ചിലേക്ക് മാറി പുതിയ സ്കിൻ വരണം അതുകൊണ്ട് സാലിക് ആസിഡ് കൊടുത്തു ഈ മൂന്ന് ലോഷൻ വാങ്ങിക്കണം ഇതിൻ്റെ മൂന്നിൻ്റെയും സൈഡിൽ ബ്രാൻഡ് നെയിമും ഞാൻ എഴുതിയിട്ടുണ്ട് ഇത് വാങ്ങിച്ചിട്ട് ഈ ഓരോ ബോട്ടിൽ നിന്നും മൂന്ന് മൂന്ന് തുള്ളി വെച്ച് ഇത് മൂന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് തല നല്ലപോലെ വെള്ളം വെച്ച് കഴുകിയിട്ട് ആ വെറ്റ് ഇയർ വെള്ളം ഉള്ള ഇതിൽ ഈ മൂന്ന് ലോഷനിൽ മൂന്ന് മൂന്ന് തുള്ളി എടുത്ത് മിക്സ് ചെയ്ത് ആ സ്കാൽപ്പിൽ മാത്രം നല്ലപോലെ പെരട്ടണം പിരട്ടിയിട്ട് അഞ്ച് മിനിറ്റ് വിട്ടേക്കണം അത് അതുപോലെ നിൽക്കണം മുടിയിലല്ല സ്കാൽപ്പിൽ അകത്തിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൈവച്ച് നല്ലപോലെ പെരട്ടിയിട്ട് അഞ്ച് മിനിറ്റ് വിട്ടേക്കണം അഞ്ച് മിനിറ്റ് വിട്ട് കഴിഞ്ഞിട്ട് തല കുളിക്കാം അതാണ് ആദ്യം അത് കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാ ഒരു ദിവസം ഇടവിട്ട് ഒരു ദിവസം വിട്ട് വിട്ട് വേണം ചെയ്യാൻ അത് അയച്ചലൊരുക്കി ചെയ്തുകൊണ്ടിരിക്കണം കംപ്ലീറ്റ് മാറുന്നവരെ ഓൾട്ടർനേറ്റ് ഡേയ്സ് ഫോർ വൺ മന്ത് ഒരു മാസം വരെ ചെയ്യണം അത് കഴിഞ്ഞാൽ അയച്ചിലൊരുക്കി ഒരു മാസം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നെ അയച്ചിലൊരുക്കിയാൽ മതി അത് ചെയ്യണം കംപ്ലീറ്റായിട്ട് മാറുന്നവരെ ഇതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇതേ പ്രിപ്പറേഷൻ ആണ് മൂന്ന് മൂന്ന് തുള്ളി എടുക്കുന്ന പകരം ഓരോ എടുത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെവിക്കകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും ചെയ്താൽ അവിടുത്തെ താരൻ മാറിക്കിട്ടും ഇപ്പോൾ ചിലവർക്ക് തലയിൽ തന്നെ കട്ടി കട്ടിയായിട്ട് നിൽക്കും അങ്ങനത്തെ അതായത് സിവിയർ കൂടുതലുള്ള ആൾക്കാർക്ക് അങ്ങനെ സിവിയറായിട്ട് കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റ് ഞാൻ നേരത്തെ കുളിക്കുന്നു ഇടുന്ന മുമ്പേ ഉള്ള ട്രീറ്റ്മെൻറ്റ് സ്കാൽ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞതിൻ്റെ കൂടെ തന്നെ രാത്രി ഇട്ടുകൊണ്ട് കടക്കാനുള്ള ഉണ്ട് അത് ഒന്നിൽ സ്റ്റി ഒരു ഇതും ഒരു മിക്സ് ഓയിൻമെൻറ്റാണ് ടോപ്പീസ് ആകുന്നൊരു പേര് ബ്രാൻഡ് നെയിമാണ് ഈ ഓയിൻമെൻറ്റ് അല്ലെങ്കിൽ മൊമറക്സ് എന്നൊരു ഓയിൻമെൻറ്റ് ഡെയിലി രാത്രി ഇട്ടുകൊണ്ട് കിടക്കണം കം ആ കട്ടി കട്ടിയായിട്ടുള്ളത് മാറുന്ന വരെ ഇട്ടുകൊണ്ട് കടക്കണം എന്നിട്ട് അതിൽ ഒരാഴ്ചക്കാ വ്യത്യാസം ഇല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് കഴിക്കേണ്ടി വരും അത് ഒന്നിൽ ഫ്ലൂക്കോനസോൾ ആയിരിക്കാം ഇല്ലെങ്കിൽ ഇട്രോക്കൊണോസോളായിരിക്കാം ഫ്ലൂക്കോറിനസോൾ ആണെങ്കിൽ ആഴ്ചയിലൊരുക്കിയാൽ മതി ആറാഴ്ചത്തേക്ക് ഇട്രകൊണോസോൾ ആണെങ്കിൽ ഡെയിലി കഴിക്കാം പക്ഷേ ഒരാഴ്ച കഴിക്കേണ്ട ആവശ്യമുള്ളൂ ഇതിൻ്റെ കൂടെ തന്നെ ഇതും ചിലപ്പോൾ വേണ്ടി വന്നേക്കാം സിവിയറിറ്റി അനുസരിച്ച് മൈൽഡ് ഫോം മോഡറേറ്റ് ഫോം സിവിയർ ഫോം ഈ മൂന്ന് ഫോമും നമ്മൾ നോക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയതായിട്ട് ഇമ്മ്യൂണി മോഡ്യുലേറ്റേഴ്സ് എന്ന് പറഞ്ഞു ഇമ്മ്യൂൺ സിസ്റ്റത്തിന് മോഡുലേറ്റേഴ്സ് മോഡുലേറ്റ് ചെയ്യുന്ന ചേയ്ഞ്ച് ചെയ്യുന്ന കുറേ ഓയിൻമെൻ്റ് ഉണ്ട് ആ ഓയിൻമെൻറ്റും ഡെയിലി രാത്രി ഇടുമ്പോൾ തന്നെ ഇട്ടുകൊണ്ട് കടക്കുകയാണെങ്കിൽ അതിലും ചെറിയ വ്യത്യാസമുണ്ടാകുന്നതാണ് പറയുന്നത് അപ്പം ഇതിനേയും കാട്ടി സിവിയറാണ് ഇത്രയും ചെയ്തിട്ടും അത് പോരാ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻ്റ് യു വി യു വി ബി തെറപ്പി എന്ന് പറഞ്ഞു അത് ഇതുപോലെ ചേംബറും ആയിരിക്കാം ഇല്ലെങ്കിൽ ഹാൻഡ് ഹെൽഡ് മെഷീൻസും ആയിരിക്കാം അങ്ങനെ സിവിറാണെങ്കിൽ ഈ ട്രീറ്റ്മെൻറ് മോഡലിറ്റിയും സാധാരണ ചെയ്യാറുണ്ട് ചില ഹോസ്പിറ്റൽസിൽ അപ്പോൾ സ്കാൽപ്പിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൂടെ തന്നെ നമ്മൾ ചെവിയുടെ ഓട്ടോറ്റിസ് ഈ ചെവിയുടെ സെബോറിക് ട്രീറ്റ്മെൻറ്റും ഇതിൻ്റെ ട്രീറ്റ്മെൻ്റും കൂടെ തന്നെ ചെയ്യും അപ്പോൾ ഇത് ചെയ്യാതെ ഇത് മാത്രം ചെയ്തിട്ട് കാര്യമില്ല അതുകൊണ്ട് സ്കാൽപ്പില ലീഷൻ്റെ ട്രീറ്റ്മെൻറ്റും കൂടെ ഞാൻ ഒന്നിച്ചു ഒന്നിച്ചതിന് കൂടെ ഞാൻ പറഞ്ഞത് നമസ്കാരം